ഇന്റർനെറ്റിലൂടെ വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ പ്രധാനപ്പെട്ടത് വീടുണ്ടാക്കണമെന്ന് ആദ്യമാണ് വേണ്ടത്. സഫീഷ്യന്റ് ആയിട്ടുള്ള ധനമില്ലെങ്കിൽ, ധാരാളം ആവശ്യം വീടുണ്ടാക്കാൻ ആവശ്യത്തിനുള്ള പണമില്ലെങ്കിൽ, നമ്മൾ അടുത്ത സമീപനം ലോൺ എടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ വേഗം ഒരു ലോണിന് വേണ്ടി അപേക്ഷിക്കും. അപ്പോൾ ലോണ് ധാരാളമായിട്ട് കൊടുക്കുക എന്നുള്ളത് ഇന്നത്തെ ബാങ്കുകളുടെ ഒരു ബിസിനസ്സും കൂടിയാണ്. അപ്പോൾ അവർക്ക് ഡിപ്പോസിറ്റിനേക്കാളും താല്പര്യം ബാങ്ക് ലോണായിരിക്കും. അപ്പോൾ ലോണിന് വേണ്ടി നമ്മൾ ആധാരവും മറ്റു കാര്യങ്ങളൊക്കെ സ്ഥാപന രംഗം വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ബാങ്കിൽ പണയം കൊടുക്കും. അങ്ങനെ പണയം വെച്ച് ഒരു വലിയ ലോൺ എടുക്കും. ആ ലോണ് കൊണ്ടും ഈ വീടിൻ്റെ പണി പലപ്പോഴും തീരില്ല. പിന്നെ അയൽപ്പക്കാരും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ കടം വാങ്ങിച്ചിട്ടാണ്, അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ്, അല്ലെങ്കിൽ വട്ടിപ്പരിശീലന കടം വാങ്ങിയിട്ടാണ് പലപ്പോഴും പല വീടുകളും കേരളത്തിൽ ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനിലാണ് ഇന്ന് നമ്മളുള്ളത്. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഒരു വീടുണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ഹോംവർക്ക് അല്ലെങ്കിൽ ആദ്യത്തെ പഠനം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് എത്ര പണമുണ്ട്, കയ്യിലെടുത്ത് എത്രയുണ്ട്, എത്രയാണ് നമ്മുടെ മൂലധനം, അതിന് പുറത്ത് ഈ വീടുണ്ടാക്കിക്കഴിയുമ്പോൾ എത്ര രൂപ കൂടി നമ്മൾ കടം വാങ്ങിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് കടം ബാധ്യതയുണ്ടാകും എന്ന് തിരിച്ചറിയണം എന്നുള്ളതാണ്. അതായത് ഇന്നിപ്പം 25 ലക്ഷം ലോൺ കിട്ടും, 50 ലക്ഷം ലോൺ കിട്ടും എന്നൊക്കെ ഓഫറുകളാണ്. പക്ഷേ ഈ ലോണുകളൊക്കെ കാണാപ്പുറത്തുള്ള ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്, നമുക്കറിയാം ഇരട്ടടിയുള്ള നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ പിന്നെ വലുതാക്കി കഴിഞ്ഞാൽ ഈ നക്ഷത്രങ്ങൾ ഊരിരട്ടായി മാറും. ഈ നക്ഷത്രങ്ങളിൽ ഇല്ലാത്ത ആകാശത്ത് നമ്മൾ ഒറ്റപ്പെട്ടു. അതുകൊണ്ടാണ് ഇപ്പം നമുക്കറിയാം ഒരു വലിയ കടം എന്ന് പറയുന്നത് എത്രത്തോളം ഭീകരവും എത്രത്തോളം ദുർഘടവുമാണെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇപ്പോൾ കോടീശ്വരനായിട്ടുള്ള നമ്മുടെ കഫേഡേ ഗ്രൂപ്പിൻ്റെ MD ഒരു പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത്. കോടിക്കണക്കിന് രൂപേൻ്റെ ആസ്തി ജന്മം കൊണ്ടുണ്ട്, കോടിക്കണക്കിന് രൂപേൻ്റെ സ്വന്തം അസറ്റ് കയ്യിലുണ്ടായിരുന്നു. പക്ഷേ പ്ലാനിംഗ് ഇല്ലാത്ത, അല്ലെങ്കിൽ കൃത്യമായ പിന്നെ പ്ലാനിംഗ് ഇല്ലാത്ത വൈഡ് ലെവലിലുള്ള ബിസിനസ്സിൽ എപ്പം വേണമെങ്കിലും പല കാരണങ്ങൾ കൊണ്ടുള്ള ഡാമേജുകൾ ഉണ്ടാകും. അത് പല രീതിയിലുള്ളതാകും. ആ പല രീതിയിലുള്ള ഡാമേജുകളിൽ പലപ്പോഴും പിടിച്ചു നിൽക്കാനാവാതെ ഒരു വലിയ കോടീശ്വരൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ നിലവിലുള്ള രാജ്യത്താണ് നമ്മൾ ആലോചിക്കേണ്ടത്. ചെറിയ ആയിരക്കണക്കിന് ആൾക്കാർ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന രാജ്യത്ത്, വിദ്യാർത്ഥികളെ ലോണെടുത്ത് തിരിച്ചറിയാൻ പറ്റാണ്ട് ആത്മഹത്യ ചെയ്യുന്ന രാജ്യത്ത്, ആ രാജ്യത്ത് നമ്മൾ വീടുണ്ടാക്കാൻ വേണ്ടി, സുഖകരമായി താമസിക്കുന്ന ഒരു വീടുണ്ടാക്കാൻ വേണ്ടി ലോണെടുത്തവൻ ലോണാൽ, പണ്ടൊക്കെ പറയുക വാളെടുത്തവൻ വാളല്ല, ഇപ്പോൾ പറയുന്നത് ലോണെടുത്തവൻ ലോണല്ല. ലോണെടുത്ത് കഴിഞ്ഞാൽ ആ ലോണാലാണ് അയാളെ കഥ കഴിഞ്ഞു. അതായത് പലപ്പോഴും 5 സെന്റ് 10 സെന്റ് ഭൂമിയുള്ള ഒരാൾ 5 സെന്റ് ആയിരുന്നു വെക്കും, എന്നിട്ട് പിന്നെ ഒരു 10 ലക്ഷം ലോണെടുക്കും, എന്നിട്ട് ആ വീട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 10 ലക്ഷവും പിന്നെ 5 സെന്റ് ഭൂമിയും പോകും, ഈ വീട് ബാങ്കിന്റെ ജപ്തി വ്യവസ്ഥയായി മാറുകയും ചെയ്യും. അവസാനം ഒരു വാടക വീട്ടിലേക്ക് എടുത്തെറിയപ്പെടുന്ന ഒരുപാട് മനുഷ്യ ജീവിതങ്ങൾ നമ്മൾ മുമ്പ് കാണാൻ പറ്റും. അപ്രതീക്ഷിതമായ ജീവിതത്തിൽ വരുന്ന പലതരത്തിലുള്ള ദുരന്തങ്ങളും രോഗങ്ങളാവാം, മക്കൾ വിവാഹമാകാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസമാകാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മേഖലകളിലുള്ള സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ ഈ എടുത്ത ലോണുകൾ തിരിച്ചടയ്ക്കാനാവാതെ കോർപ്പറേറ്റീവ് സഹകരണ ബാങ്കിൻ്റെയും മറ്റ് നാഷണലൈസ്ഡ് ദേശസാധാരണ ബാങ്കുകളുടെയും ലോക്കറുകളിലേക്ക്, അല്ലെങ്കിൽ അവരുടെ പിന്നെ ജന്മി അവരുടെ പിന്നെ ജപ്തി നടപടിയിലേക്ക് നീങ്ങുന്ന ഒരുപാട് പരസ്യങ്ങൾ നമുക്ക് പത്രങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം ബുധനാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ കേരളത്തിലെ പിന്നെ മലയാളം പത്രങ്ങളുടെ 4-ാമത്തെ 5-ാമത്തെ പേജ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന ആളുടെ മകൻ, ഇന്ന ഭൂമി, ഇന്ന വസ്തു, സഹകരണ നിയമ കുഴിക്കൂറയടക്കം ഇത്ര രൂപയ്ക്ക് ബാങ്ക് ജപ്തി ചെയ്തിരിക്കുന്നു, ഇത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയിലുള്ള ധാരാളം പരസ്യങ്ങൾ നമ്മൾ പത്രങ്ങൾ കാണണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും അധികം പിന്നെ ഭൂമി ഇങ്ങനെ നമുക്ക് പിന്നെ ഇത്രയും അധികം ഭൂമി എങ്ങനെയാണ് പരസ്യം ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ജപ്തി ചെയ്യപ്പെടുന്നത്? അപ്പോൾ നമ്മൾ ഉള്ളതിനേക്കാളും കൂടുതൽ ആലോചിക്കാം. പണം ആവശ്യത്തിന് ലോണായി ലഭിക്കും, ലോണ് തിരിച്ചടയ്ക്കാനുള്ള EMI അടയ്ക്കുക എന്നുള്ള ഭയങ്കര ഭീകരമായ ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് EMI അടയ്ക്കാനുള്ള കൃത്യമായ വരുമാനം നമ്മൾ ഫിക്സ് ചെയ്താൽ മാത്രമേ നമ്മൾ ലോണിന് അപേക്ഷിക്കാൻ പാടുള്ളൂ. കൃത്യമായ EMI അടയ്ക്കാനുള്ള ഒരു സ്ഥിര വരുമാനമുള്ള ആളുകൾക്ക് മാത്രമേ വലിയ ലോണുകളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിത്യവരുമാനക്കാരായ, ദിവസക്കൂലിക്കാരായ, ജോലി സ്ഥിരതയില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ, അപ്പോൾ അവർക്ക് വീടുണ്ടാക്കണ്ടേ എന്ന് വിളിക്കും. അവർക്ക് വീടുണ്ടാക്കാൻ സാധിക്കും, അവർക്കും വീടുണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒക്കെ പിന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന, അങ്ങനെയൊക്കെ ഒരുപാട് സ്കീമുകളുണ്ട്. അപ്പോൾ അതിൽ 4 ലക്ഷം രൂപ വരെ ഒരു പൈസയില്ലാതെ, ഒരു ജാമ്യം ഇല്ലാതെ നമ്മുടെ ആളുകൾക്ക് ധാരാളമായി കിട്ടും. അപ്പം 4 ലക്ഷം രൂപ കിട്ടിയാൽ ആ 4 ലക്ഷം രൂപേൻ്റെ വീടേ സ്വപ്നം കാണാൻ പാടും. അത് 8 ലക്ഷം കണ്ടാൽ 4 ലക്ഷം കിടക്കും. അപ്പം ഈ ആവാസ് യോജന ഒന്നും എടുക്കാതെ നമ്മളെന്നെ സ്വന്തം കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം.
കാരണം നമ്മൾ വിഭാവനം ചെയ്യുന്ന വീട് 25 ലക്ഷത്തിന് തീരുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അത് 35 ലക്ഷത്തിനെ തീരുള്ളൂ, അത് 45 ലക്ഷത്തിന് വിചാരിക്കണം 55 ലക്ഷത്തിനെ തീരുള്ളൂ. അപ്പൊ അതോടനുബന്ധിച്ചുള്ള കടങ്ങളുടെയും പലിശയുടെയും ബാധ്യതകൾ ഒരു വശത്ത് മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന, ആ വീടിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന, ആ വീടിന്റെ അസ്തിത്വത്തെ നഷ്ടപ്പെടുത്തുന്ന വലിയ ദുരന്തങ്ങളായിട്ട് കേരളത്തിൽ മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു പുതിയ കാഴ്ചപ്പാട്. മറ്റ് സംസ്ഥാനങ്ങളില്ലേ എന്ന്, മറ്റു സംസ്ഥാനങ്ങൾ തുലം കുറവാണ്. കാരണം ഇപ്പൊ തമിഴ്നാട്ടിലെ ഒരു വലിയ ബാങ്ക് മാനേജർ താമസിക്കുക, രണ്ടും മുറികളിലുള്ള വീട്ടിലേക്ക്, ചിലപ്പോൾ അറ്റാച്ച് ടോയ്ലറ്റ് ഉണ്ടാവില്ല, അവിടെ ചെറിയ അടുക്കളയിൽ അവർ ഫാമിലിയോട് കൂടി ജോലിയും ജീവിക്കും. അപ്പൊ അവരെ മോട്ടിവേഷൻ വേറെ, കാരണം അവർക്ക് അത്തരം ഒരു ലൈഫ് സ്റ്റൈലൊക്കെ മതി. ഇപ്പം പഴയ നമ്മളെ സേട്ടുമാരൊക്കെ ഒരുപാട് പണമുള്ള ആളുകളെ ധാരാളം നീക്കിയിരിപ്പും ബാങ്കിലിരിപ്പും ബിസിനസ്സിലൊക്കെ ഉള്ള ആളുകളെ, പക്ഷെ അവരുടെ വീടുകളൊക്കെ ചെറുതായി. അപ്പൊ അവര് ലിവിങ് സ്റ്റൈല് അവര് വളരെ റെഡ്യൂസ് ചെയ്തിട്ടാണ്, അങ്ങനെ ജീവിക്കാന്നല്ല ഞാൻ പറഞ്ഞത്. ഉള്ള നമ്മുടെ കൊക്കിലൊതുങ്ങാവുന്നതേ കൊത്താവും എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ല് പറയുന്ന അത്രയേ ഉള്ളൂ, നമുക്ക് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പൊന്തിക്കാൻ പറ്റുന്ന ഭാരം മാത്രമേ പൊന്തിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആനേനെ മയോ അല്ലെങ്കിൽ മൊയന്റെ മയോ. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ ഗൃഹനിർമ്മാണ രംഗത്തെ ലോൺ സാധ്യതകളെ, അതിൻ്റെ പിന്നിലുള്ള പിന്നെ കൊലച്ചതികളെ നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും ഒന്നോ രണ്ടോ മൂന്നോ അടവ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ പലിശയ്ക്ക് മേൽ പലിശ എന്ന് പറയുന്ന പലതരത്തിലുള്ള നക്ഷത്രങ്ങൾ എഴുതി ചേർത്ത ലോൺ സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. സഹകരിച്ച് സഹകരിച്ച് നമ്മളെ കൊല്ലുന്ന ആയിരക്കണക്കിന് സഹകരണ ബാങ്കുകൾ മുളച്ചു കൊണ്ടിരുന്ന ഈ നാട്ടിൽ നിരവധി ആൾക്കാർ സഹകരണ ബാങ്കിൽ ജപ്തി ഭീഷണി നേരിട്ട ആത്മഹത്യ ചരിത്രങ്ങൾ നമ്മൾ ദിവസവും പത്രങ്ങൾ കാണുന്നത്. അപ്പം ബാങ്കുകളൊക്കെ ഒരു പരിധിവരെ നമ്മളെ സഹായിക്കാനാണെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മൾ ദ്രോഹിക്കേണ്ടത്, കാരണം ആ ദ്രോഹം നമ്മൾ സ്വയം സൃഷ്ടിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ് ഇല്ലായ്മ ഉണ്ടാകുന്നതാണ്. ബാങ്ക് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്, ലാഭത്തിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം പലിശ ജനങ്ങളെ നേടാക്കി അതിന്റെ ക്രയവിക്രയ സാധ്യത വർദ്ധിപ്പിക്കുകയും, അതാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ബാങ്കിങ് ഒരു ഷൈലോക്കിന്റെ കൺസെപ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഷൈലോക്കായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ, ആ ഷൈലോക്കിയൻ കോൺസെപ്റ്റായിട്ട് ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ലോൺ എടുത്ത് കൃത്യമായി അടച്ചു തീർത്ത ആളുകളുമായി നമ്മൾ സമ്പർക്കം പുലർത്തണം. ഒരു ലോൺ എടുത്താലുള്ള അപാകതകളെ കുറിച്ച് നമ്മൾ ബാങ്കിലെ ഉദ്യോഗസ്ഥനോടോ ബാങ്കിലെ ഏജന്റിനോടോ ബാങ്കിലെ മാനേജറോടോ അല്ല സംസാരിക്കേണ്ടത്. ഈ ലോൺ എടുത്ത് പരാജയപ്പെട്ട ആളുകൾ, ലോൺ എടുത്ത് കൊടും കടക്കാരായപ്പെട്ട ആളുകൾ, ലോൺ എടുത്ത് കൃത്യമായി അടച്ചു തീർത്ത് സമാധാനമായിരിക്കുന്ന ആളുകൾ, ഇത്തരം ആളുകളോടാണ് സംസാരിക്കേണ്ടത്. ബാങ്ക് മാനേജർ എടുത്തോ ബാങ്ക് മാനേജറോ അതിനെന്താ കൂടുതൽ ലോൺ എടുപ്പിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നിങ്ങളെ അസറ്റിന്റെ എത്രയോ അസറ്റ് ജപ്തി ചെയ്താൽ പോലും കിട്ടാത്ത അത്രയും തുകയുടെ ചുരുങ്ങിയ തുക നിങ്ങളെ കയ്യിൽ തരും. അതോടുകൂടി നിങ്ങളെ വലിയൊരു അസറ്റ് ആ ബാങ്കിന്റെ ജോക്കറിലേക്ക് എത്തിക്കും. അപ്പൊ ആ അസറ്റും നിങ്ങൾക്ക് നഷ്ടപ്പെടും, പണവും നഷ്ടപ്പെടും, സമാധാനവും നഷ്ടപ്പെടും, ഉണ്ടാക്കിയ വീടും നഷ്ടപ്പെടും, അങ്ങനെ എല്ലാം നഷ്ടപ്പെടും. അങ്ങനെ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു ചരിത്രമാണ് കേരളത്തിന്റെ സമകാലീന ചരിത്രം. കാരണം ഒരുപാട് ആളുകൾ വാടക വീട്ടിലേക്ക് എടുത്തെറിയപ്പെടുന്നു, ഒരുപാട് ആളുകൾ പിന്നെ പണയത്തിന് വീടുകൾ വാടക എടുത്ത് താമസിക്കുന്നു. അങ്ങനെ വാടക വീടുകൾ പെരുകുന്ന ഒരു രാജ്യമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കാനുള്ള പ്രധാന കാരണം ഞാനീ പറഞ്ഞ ജോലി സംബന്ധമായ ട്രാൻസ്ഫോമല്ല, ഉള്ള വീടുകൾ നഷ്ടപ്പെട്ട് ഇല്ലാത്ത പണം കൊണ്ട് വലിയ വീടുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ച് അത്തരം വീടുകൾ പുറത്ത് വിറ്റ് പിന്നെ വീണ്ടും ചെറിയ വീട്ടിലേക്ക് എടുക്കാൻ പോലും സാധ്യതയില്ലാതെ അകലങ്ങളിലേക്ക് പട്ടണങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളുടെ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് കുടിയേറ്റം ചെയ്യപ്പെടുന്ന ഒരു പുതിയ തലമുറയുടെ സംസ്കാരം തന്നെ ഇന്ന് നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതെന്താണ് കാരണം? ഇതിന്റെ കാരണം ഒരു വീടുണ്ടാക്കുമ്പോൾ ഒരു പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യമായി പ്ലാൻ ചെയ്യുന്നത് സാമ്പത്തികം തന്നെയാണ്. അതിനുശേഷം ബാത്റൂമും ബെഡ്റൂമും കിച്ചനും ടോയ്ലറ്റും ലിവിംഗ് റൂമും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു. ആദ്യം പ്ലാൻ ചെയ്യേണ്ടത് സാമ്പത്തികം മാത്രമാണ്. ഡിസൈൻ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അപ്പം അത്തരത്തിലുള്ള ഒരു പിന്നെ സാധ്യതകൾ നമുക്ക് നമുക്കറിയാം. ഇപ്പം ഉദാഹരണത്തിന് ഈ പറയുന്ന ബാങ്കിങ് മേഖലയിലുള്ള കാര്യങ്ങൾ, അപ്പം ഒരു രീതി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു എഞ്ചിനീയറിംഗ് ആർക്കിടെക്റ്റിന് മുന്നിൽ എത്തല്ല വേണ്ടത്, അതിൻ്റെ മുന്നേ നമ്മുടെ കയ്യിലിരിപ്പ് എന്തുണ്ട്, നമ്മുടെ അടുത്ത് എത്ര ലക്ഷം രൂപ കയ്യിലുണ്ട്, ഇനി ആ വീടിൻ്റെ ആ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ എത്ര രൂപയാവും. ഡിസൈൻ അൺലിമിറ്റഡ് ആണ്, ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കുത്തിവരയ്ക്കാം. വീട്ടുകാർക്കോ നാട്ടുകാർക്കോ എഞ്ചിനീയർക്കോ ആർക്കിടെക്റ്റിനോ ഡിസൈനറിനോ ആർക്ക് വേണമെങ്കിലും വീട് കുത്തിവരച്ച് വലുതാക്കി ഉണ്ടാക്കാം. ഡിസൈൻ അൺലിമിറ്റഡ് ആണ്, ഫണ്ടാണ് ലിമിറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഫണ്ട് ലിമിറ്റഡ് ആകുമ്പോൾ തന്നെ ആ ഫണ്ടാണ് പ്രധാന കാര്യം, അതാണ് ലിമിറ്റഡ്. മറ്റത് അൺലിമിറ്റഡ് ആണ് ഡിസൈൻ. എങ്ങനെ വേണമെങ്കിലും ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വലിയ വീടുണ്ടാക്കാം, ചെറിയ വീടുണ്ടാക്കാം, ചെറിയ വലിയ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ കുത്തിക്കയറ്റാം, ചെറിയ വീട്ടിൽ ഒരുപാട് ഇൻറ്റീരിയർ ചെയ്ത് പൈസ നശിപ്പിക്കാം, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ചെയ്ത് പൈസ നശിപ്പിക്കാം. പണം ചെലവാക്കാൻ വീടുണ്ടാക്കുമ്പോൾ ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട്. പക്ഷേ പണം ഇല്ലാതെ വീടുണ്ടാക്കുമ്പോൾ പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ വളരെ വിരളമാണ്. അത് നമ്മൾ കടക്കണിയിലേക്കും ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രക്രിയകളെയും പോയിട്ട് നമ്മൾ തകർന്നു താറുമാറായി വീണ് ആ വീട്ടിലുള്ള വീടും കിടപ്പാടം വിറ്റ് വേറെ വാടക വീട്ടിലേക്ക് മാറുന്ന നിരവധി കുടുംബങ്ങളെ ദിനം പ്രതി കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മളിന്ന് കേരളത്തിൽ.
അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ ആദ്യം വേണ്ടത് സാമ്പത്തിക ബജറ്റ് പ്ലാനിങ് ആണ്. ഒരു ബഡ്ജറ്റാണ് ആവശ്യം. ഒരു ഗവൺമെന്റ് പോലും അടുത്ത പദ്ധതി ഒരു ബഡ്ജറ്റ് ഇട്ടാണല്ലോ ഇരിക്കുക. പക്ഷെ വീടുണ്ടാക്കുന്ന ആളുകൾ പറഞ്ഞു ബഡ്ജറ്റ് ഇട്ടില്ലേ. എന്റെ അടുത്ത് 2 ലക്ഷം ഉണ്ട്, പിന്നെ 20 ലക്ഷം ലോൺ ഇട്ടു, എന്റെ ഒരു 1/2 ഏക്കർ ഭൂമിയുണ്ട്, അത് ബാങ്കിൽ കൊണ്ടുപോയി പ്ലഡ്ജ് ചെയ്യാം. അവസാനം ഈ 1/2 ഏക്കർ പോവും, ഉണ്ടാക്കിയ വീടും പോവും, സമാധാനം പോവും, ആകെ കടക്കാരനും മാനക്കേടും മാനനഷ്ടം പണനഷ്ടം പിന്നെ കാര്യനഷ്ടം എല്ലാം നഷ്ടം, ടോട്ടൽ നഷ്ടം, ടോട്ടൽ ലോസ് ആണ് പലപ്പോഴും പല വീടുകളും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചില വീട് ഇങ്ങനെ പറഞ്ഞാൽ വാസ്തുദോഷം ആ വീട് വിൽക്കാൻ തീരുമാനിച്ചു. എന്നാൽ പിന്നെ ആ വഴിക്ക് പിന്നെ ആരും വരുന്നു. വാസ്തുദോഷമല്ല ആ വീടിന്റെ പ്രശ്നം, ഈ വസ്തുവിൽ നിർമ്മിച്ച കെട്ടിട നിർമ്മാണത്തിനടുത്ത ബാങ്ക് ദോഷമാണ്, ബാങ്കിന്റെ ജപ്തി ദോഷമാണ് ഈ ദോഷം, അല്ലാതെ ഒരിക്കലും വാസ്തുദോഷമല്ല. ആ ജപ്തി ദോഷം പരിഹരിക്കാൻ പറ്റാണ്ടാകുമ്പോൾ നമുക്ക് എന്താവും, നമുക്ക് ഈ പണം കയ്യിലുണ്ടെങ്കിൽ മുഴുവൻ ജപ്തിക്ക് പിന്നെ ഇടക്കാട് ആശ്വാസം എന്നുള്ള രീതിയിൽ പണം അടച്ചു തീർക്കാനേ വഴിയുണ്ടാവും, അതൊരിക്കലും വീടില്ല. അപ്പൊ ആ ജപ്തി വിശ്വാസം മൂലം ജപ്തി ദോഷം മൂലം നമ്മുടെ വീട് ആ വീട്ടിൽ സമാധാനവും പിന്നെ സന്തോഷം ഒക്കെ നഷ്ടപ്പെടും. കാരണം ഒരുപാട് കടമുള്ള ഒരാൾ നമുക്കറിയാം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതന്നെ എത്രയോ വലിയ വലിയ ആളുകൾ കടം മൂലം ജീവിക്കാൻ പറ്റാണ്ട് ആത്മഹത്യയും ഒളിച്ചുകൂടി അല്ലെങ്കിൽ ആളെ പറ്റിച്ച് മുങ്ങുക ഒക്കെ ചെയ്യും. അപ്പൊ എന്തിനാണ് കടം പിടിച്ച വീടുകൾ അല്ലെങ്കിൽ കടം പിടിച്ച തീരുമാനങ്ങൾ? ഡിസൈൻ എപ്പോഴും അൺലിമിറ്റഡ് ആണ്, ഫണ്ടാണ് ലിമിറ്റഡ്. അപ്പം ഫണ്ടിനെ കുറിച്ച് ആലോചിക്കാം. ലോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റിയ വളരെ മനോഹരമായ ജീവിതമായി. ഒരുപാട് EMI അടയ്ക്കാനുള്ള ദുരന്തങ്ങൾ, EMI എന്ന് പറയുന്ന മാരക ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് EMI അടയ്ക്കാൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരാനാവാതെ ആ ഉണ്ടാക്കിയ വിട്ട് ഒരിക്കൽ പോലും കിടന്നുറങ്ങാനാവാത്ത കുന്നിക്കൽ നാരായണൻ എന്ന പത്തേമാരിയിലെ നാരായണനെ പോലെയുള്ള മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തെക്കുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ കഥകൾ നമ്മൾ ദിവസം കാണുന്നതാണ്. നമ്മുടെ കൂട്ടുകാരനും സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ അത്തരം നാരായണന്മാരെ ധാരാളം ഉണ്ട്. കാരണം ഈ EMI എന്ന് പറയുന്ന പിശാചിനെ ദുർബോധത്തെ തിരിച്ചറിയാൻ പറ്റാതെ ഒരിക്കലും തിരിച്ചു മണലാരണ്യങ്ങളിലെ കൊടും ചൂടുകളിൽ വിയർത്തൊലിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട ആളുകളുടെ ബാക്കി പത്രമാണ് കേരളത്തിലെ കോൺക്രീറ്റ് കാർഡുകൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പം അത്തരം കാർഡുകൾ നിങ്ങൾ വയ്ക്കുമ്പോൾ ആദ്യമായിട്ട് ബെസ്റ്റ് പ്ലാനിങ്, അതായത് അതിൻ്റെ സാമ്പത്തിക പ്ലാനിങ്, ആ സാമ്പത്തിക അടിസ്ഥാനത്തിൽ നമ്മുടെ സ്ട്രെങ്ത് അനുസരിച്ച് മാത്രമേ ഒരു വീടിൻ്റെ ഡിസൈനിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ലോണ് എന്ന് പറയുന്ന സംഭവം, അപ്പം എങ്ങനെയാണ് ലോൺ എടുക്കേണ്ടത്? നമ്മൾ ലോൺ എടുക്കുമ്പം ഏറ്റവും കുറഞ്ഞ പലിശ ഈടാക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ 8% 8%, 9% അങ്ങനെയൊക്കെയായി ഈ ലോണിൻ്റെ സാധനം. അതേസമയം ചില പ്രൈവറ്റ് ബാങ്കുകൾ ഇതിൻ്റെ മോഡിൽ ചില വെട്ടിപ്പലിശകൾ ക്രാച്ച് ചെയ്യും. നിങ്ങളൊരു അടവ് കിട്ടി കഴിഞ്ഞാൽ ഈ പലിശ ഡബിളും. 8.5% വരെ പലിശ ഈടാക്കുന്ന പല ബാങ്കുകളും ഒരടവ് തെറ്റി കഴിഞ്ഞാൽ, 2 അടവ് തെറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പഴയ സിനിമയിലെ വില്ലൻ്റെ വരെ തരുന്നത് ആ അതിൻ്റെ ഇരട്ടി തുക പിന്നടപ്പിക്കും. എത്ര അടച്ചാലും തീരാത്ത ഒരു കാര്യം ഈ പറയുന്ന ലോണാണ്. ലോകത്ത് എത്ര അടച്ചാലും തീരാത്ത ഒരു വലിയ സാമ്പത്തിക രാക്ഷസൻ എന്ന് പറയുന്നത് ഈ ലോണുകളാണ്. അടച്ചടച്ചടച്ചാലും തീരില്ല. നിങ്ങളൊരു കൊല്ലം 3 ലക്ഷം ഉറപ്പ് അടച്ച് പിന്നെ 2 ലക്ഷം തിരിഞ്ഞു നോക്കിയാലും പറയും അടവിലേക്ക് 50,000 പലിശയിലേക്ക് 2 ലക്ഷം പോയി ഉണ്ടാവും. അപ്പോൾ ഈ 2 ലക്ഷം പലിശയിൽ പോയി, അങ്ങനെ പലിശ മുതൽ ആവിയായി പോവുകയും പലിശ കൂടുകയും ചെയ്യുന്ന ഒരു പിന്നെ പിട്ടുകൂറ്റിയാണ് ഈ ലോൺ. എടുത്താലും എടുത്താലും തീരില്ല, ഒരിക്കലും നിറഞ്ഞാൽ നിറയ്ക്കാനും വില. അടി ചോന്നു കഴിഞ്ഞാൽ ചോന്നുകൊണ്ട് പോകും, അതിന് ചില്ലിട്ടില്ല കമ്പനി പണിയും. അപ്പം ആ ചില്ലാണ് നമ്മൾ അറിഞ്ഞ് ചിന്തിക്കുന്നത്. ആ ചില്ലിട്ട് പുട്ടുംപൊടി തുടങ്ങി നിർത്തുന്ന മാതിരി ലോണിനെ നമ്മൾ തടഞ്ഞു നിർത്തണം. എങ്കിൽ മാത്രമേ ലോണിൻ്റെ ലോണ് അടച്ച് അതിജീവനം നമുക്ക് നേടാൻ പറ്റൂ. ലോണിൽ കുടുങ്ങിയ ഒരാളെ പരാക്രമം കാണണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അടുത്തൊരു ലോണെടുത്ത് പരാജയപ്പെട്ട ആളെ കണ്ടാവതി. എന്തുകൊണ്ടാണ് ലോൺ അപകടകരമാകുന്നത്? പ്ലാനിങ് ഇല്ലാത്ത ലോൺ എടുക്കാത്തതാണ്. പലപ്പോഴും പ്ലാനിങ്ങിൽ ലോൺ എടുത്ത് ബിസിനസ്സൊക്കെ ചെയ്ത് സക്സസ് ആവും. പലരും പ്ലാനിങ്ങിൽ ലോൺ എടുത്ത് വീടുണ്ടാക്കിയിട്ട് സുഖകരമായി താമസിക്കുന്ന ആളുകളുണ്ട്. ഇല്ലാന്നില്ല, ആ രംഗത്തെ മൊത്തം അടിച്ചാക്ഷേപിക്കുകയല്ല ഞാൻ പറയുന്നത്. ബാങ്കിൽ നിന്ന് എടുക്കുന്ന അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന്, പ്രൈവറ്റ് ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്, മൊത്തം ഊറ്റിക്കൊണ്ടുവന്ന ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്, നാരമ്പളങ്ങ് ഊറ്റിക്കൊണ്ടുപോകും. അങ്ങനത്തെ ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പൊ ഇവിടെ വന്നാൽ പറയും, എൻ്റെ അടുത്ത് ഡിസൈൻ ചെയ്യാനൊക്കെ വന്നാൽ പറയും, ഞങ്ങളൊരു 30 ലക്ഷം ലോണൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും മാസത്ര അടവ് വരും? മാസത്ര അതിന് അടവ്, ആ അടവ് അടയ്ക്കാനുള്ള വരുമാനം എനിക്കിപ്പോ ഒരു പണിയുണ്ട്, ഒക്കെ പണിയും കൂടി കിട്ടണം. നോക്കൊരു അതായത് ഭാര്യയ്ക്ക് ഒരു പണിയും കൂടി കിട്ടിയാലേ ഈ എമൗണ്ട് അടയ്ക്കാൻ പറ്റില്ല. അതിന് മുന്നേ ലോണിനെ കുറിച്ച് ആലോചിക്കും. ആ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു വരുമാനം ആയി കഴിഞ്ഞാൽ ശേഷമല്ലേ ലോണിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്? അതല്ല, ഭാര്യയ്ക്ക് അടുത്ത മാസം വേറെ അവർക്കൊരു പണിക്ക് ശ്രമിക്കണം, അവർക്ക് ആ പണി കിട്ടിയാൽ ആ ലോൺ എമൗണ്ട് അടച്ചു പോകുമല്ലോ എന്നാണ് പറയുന്നത്. അവർക്ക് ആ പണി കിട്ടണം, ആ പണിക്ക് അവർക്ക് കംഫർട്ട് ആയിരിക്കണം, ആ പണിയിൽ നിന്ന് കൃത്യമായ ഉദ്ദേശിച്ച് ശമ്പളം കിട്ടണം, ഇതാലോചിക്കില്ല. അപ്പം എവിടെയോ കിടക്കുന്ന ഒരു ജോലി സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്വപ്നങ്ങൾ ലോണുകളായി കണക്ട് ചെയ്യുന്നത്, ലോൺ അതിഭീകരമായി ദുസ്വപ്നമായി നടന്ന അവസ്ഥ ആ അവസ്ഥയിൽ ഉണ്ടാവും. അങ്ങനെയാണ് പറ്റാൻ പറ്റുന്നത്. അപ്പോൾ ഞാനൊരു എൻ്റെ അടുത്ത് 5 ലക്ഷം ഉണ്ട്, ഒരു 30 ലക്ഷം ലോൺ എടുക്കണം, 40 ലക്ഷം ലോൺ എടുക്കണം, അതിനിപ്പോൾ എന്ത് ചെയ്യും? അതിന് എൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടിയുടെ പ്രോപ്പർട്ടി കുറച്ച് ഇപ്പുറത്താണ്, ആ പ്രോപ്പർട്ടി നാട്ടിൻപുറത്തൊക്കെയാണ് ഏക്കർ എടുക്കുന്ന സ്ഥലമുണ്ടെങ്കിലും അപ്പോഴും ഒരു 20 ലക്ഷം കിട്ടും. ആ പ്രോപ്പർട്ടിയും ജപ്തി ചെയ്യപ്പെടും, ആ പ്രോപ്പർട്ടി ബാങ്കിൽ ലോക്കറിലാവും,
ആധാരവും ലോക്കറിലാവും, കൂടാതെ ഫണ്ടും അതിൽ നിന്ന് വളരെ കുറച്ച് കിട്ടും. അപ്പോൾ ഈ വീട് ഒരിക്കലും ഫിനിഷ് ചെയ്യാൻ പറ്റാണ്ട്. അപ്പോൾ നമ്മൾ വട്ടിപ്പലിശക്ക് പണമാകും. അപ്പോൾ ബാങ്കിലെ കട ഒരു വഴിക്ക്, വട്ടിപ്പലിശക്കാരൻ്റെ പൈസ കട വേറൊരു വഴിക്ക്, പിന്നെ കയ്യിലുള്ള പൈസ മുഴുവൻ തീർന്നിട്ട് അത് വേറൊരു വഴിക്ക്, അവസാനം വിചാരിക്കും ഇതൊക്കെ വീട്ടുകൂടിനകത്തേ കിട്ടും. വീട്ടുകൂടിൽ നിന്ന് എല്ലാവരും വന്ന് കൊയ്യുരാൻ അടിച്ച് പോകും. ആരും ചിലപ്പം പൈസ ഒക്കെ ആ അത്രയും വലിയൊരു വീടൊക്കെ ഉണ്ടാക്കിയില്ലേ, നീ പോലെതിൻ്റെ പൈസ കൊടുക്കുന്നു, അങ്ങനെ ആയിരിക്കും ആൾക്കാർ. നമ്മളിപ്പോൾ സാധുക്കൾ, നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട, അല്ലെ ഒരു വലിയ വീടെല്ലാം ഉണ്ടാക്കി. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും കൊടുക്കൽ വാങ്ങലൊക്കെ അതൊക്കെ പണ്ടത്തെ സ്റ്റൈലല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷിച്ച ആ 10-12 ലക്ഷം രൂപ അതേമാതിരി ആവിയിക്കും. അവസാനം ഈ വീട് നമുക്ക് പലപ്പോഴും പിന്നെ ബാങ്കിൻ്റെ ജപ്തി ഭീഷണിയിൽ കെട്ടിവെക്കേണ്ട ഒരു സ്ഥാവര ജംഗമ വസ്തുക്കളായി മാറുന്നുള്ളതാണ് കേരളത്തിലെ ഒരു വസ്തുത. ഇപ്പം നമുക്കറിയാം പ്രളയത്തിലൊക്കെ ഒരുപാട് ആളുകൾ വീട് നഷ്ടപ്പെട്ടു, വലിയ പ്രളയത്തിൽ. ഗവൺമെന്റിൻ്റെ അടുത്ത് ഒരുപാട് അനുകൂലമായ സമീപനം ഉണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് അതിനൊന്നും റിക്കവറി കിട്ടാതിരിക്കുന്നത്. അപ്പം അവരൊക്കെ ഇപ്പം ലോണിന് പോവുക, ഗവൺമെന്റിൻ്റെ അടുത്ത് കിട്ടിയാൽ നടക്കില്ല, അതാണ് അവർ ലോൺ എടുക്കാതി. പ്രളയത്തിൻ്റെ ദുരന്തം ഒരു വഴിക്ക്, ജോലി നഷ്ടപ്പെടുന്ന ഭീഷണി വേറൊരു വഴിക്ക്. ഇപ്പം നമുക്കറിയാം പ്രവാസ ലോകത്തൊക്കെ വളരെ അസ്വസ്ഥതകളാണ്, കാരണം ഏത് നിമിഷവും നഷ്ടപ്പെടാവുന്ന ജോലി. അപ്പം ഞാൻ ഈ ടോക്ക് നടത്തുന്നതിൻ്റെ വെള്ളിയാഴ്ച നടത്താനുള്ള കാരണം പ്രവാസ ലോകത്തിൻ്റെ ഒരു പിന്നെ പക്കലേക്കാണ്. കാരണം പ്രവാസികളാണ് കേരളത്തിൽ വീടുണ്ടാക്കി പലപ്പോഴും വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാർ. നിർമ്മാണ ഏരിയ തന്നെ വേറെ കൊള്ളയടിക്കാൻ ഒരുപാട് ഗ്രൂപ്പുകളുണ്ടാവും. നിർമ്മാണ മേഖലയെ തന്നെ വേറെ കൊള്ളയടിക്കാൻ ഇപ്പം ഞാൻ ഈ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പ്രവാസികൾ വരുമ്പം അവരെ പിടിക്കാൻ വേണ്ടിയുള്ള പ്രോപ്പർട്ടി ഷോകൾ, ഫ്ലാറ്റുകൾ, അല്ലെങ്കിൽ വില്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ ഷോകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അത്തരം ഷോകളിലൊക്കെ ഫണ്ടുള്ള ആളുകൾ പോയിട്ട് വാങ്ങിക്കോട്ടെ, ചെയ്തോട്ടെ, അവർക്ക് അവരെ ഫണ്ട് നഷ്ടപ്പെട്ടാലും അവർക്ക് വേറെ ഇൻകം ഉണ്ടാവും. അവരത് സോളിഡായുള്ളൊരു ഗ്രൂപ്പായിരിക്കും, അല്ലെങ്കിൽ സോളിഡ് ആണെന്ന് തോന്നുന്ന ഒരു ഗ്രൂപ്പായിരിക്കും, അവരത് മാനേജ് ചെയ്തോട്ടെ. ഞാൻ പറയുന്നത് ഇടത്തരക്കാരും സാധാരണക്കാരും മിഡിൽ ക്ലാസും ലോവർ ക്ലാസ്സുമായി. ഇപ്പം ഞാൻ പറഞ്ഞു തന്നത് ഈ പറയുന്ന പ്രവാസ ലോകത്തിൻ്റെ അവസ്ഥകളിലേക്കാണ്. ഇപ്പോൾ 1-2 മാസത്തെ ലീവിന് വന്ന് ഒരു സ്ഥലത്തും അന്വേഷിക്കാതെ ഒരു തീരുമാനം എടുക്കാതെ അവിടുത്തെ സാലറി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലും സാധനങ്ങളോ വെച്ചിട്ട് ലോൺ എടുക്കുക. അവിടെ തിരിച്ചെത്തുമ്പോൾ ചിലപ്പോൾ ആ ജോലി അവിടെ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ആ സാലറി അവിടെ ഉണ്ടാവുന്നില്ല. ഏത് നിമിഷവും അനിശ്ചിതം നേരിടുന്ന ഒരു മേഖല, സ്ഥിരമായ തൊഴിൽ സംവിധാനം ഇല്ലാത്ത അവസ്ഥകൾ, അതിലൊക്കെ പെട്ട് പ്രവാസ ലോകത്ത് ജീവിച്ച നിരവധി ആളുകൾ ഇത്തരം വീടുകൾ ഉണ്ടാക്കി നശിച്ചുപോയ ചരിത്രം നമുക്കറിയാവുന്നതാണ്. പണി തീരാത്ത വീടുകളുടെ ഒരു വലിയ കാഴ്ച ബംഗ്ലാവാണ് പലപ്പോഴും കേരളത്തിൻ്റെ പല ഗ്രാമങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ചെത്തി തേക്കാൻ പറ്റാതെ, ഇനി ഫിനിഷ് ചെയ്ത പെയിൻറ്റ് വീട് പെയിൻ്റ് അടിക്കാൻ പറ്റാതെ, അവിടെ ടൈലിടാൻ പറ്റാതെ, ബാൽക്കണിയിൽ ഹാൻഡ്രൈൽ വെക്കാൻ പറ്റാതെ, അങ്ങനെ ഒരുപാട് വീടുകൾ കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ പ്രവാസ ലോകത്ത് അധ്വാനിക്കുന്ന പ്രവാസികളായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങളാണ്. അത് പൂർത്തിയാക്കാൻ പറ്റാതെ ചിലപ്പോൾ തിരിച്ചു വരേണ്ടില്ല, അല്ലെങ്കിൽ ദുർമരണങ്ങളെ, അപകടങ്ങളെ ഒക്കെ തരണം ചെയ്ത് പ്രവാസ ലോകത്ത് തന്നെ നിന്ന് പോകുന്ന ഒരുപാട് നമ്മുടെ മലയാളികളായ സുഹൃത്തുക്കൾക്ക് നമുക്ക് പറയാനുള്ളത്, വീടുണ്ടാക്കുമ്പോൾ പ്രവാസ ലോകത്താണെങ്കിലും നാട്ടിലാണെങ്കിലും അവനാൽ എടുക്കാവുന്നതും പൊന്തിക്കാവുന്നതുമായ റേഞ്ചിലുള്ള, പിന്നെ ഡിസൈൻ ലിമിറ്റഡ് ആയിട്ടുള്ള, ഫണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വീടിനെ കുറിച്ച് ചിന്തിക്കണം. അത്തരം ഒരു വീടിൻ്റെ ചിന്തയിൽ നിന്നാണ് നമ്മളൊരു വീടിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. അല്ലാണ്ട് അടുത്ത വീട്ടുകാരൻ്റെ വീടിൻ്റെ വലിപ്പം, അടുത്ത വീട്ടുകാരൻ്റെ ടൈലിൻ്റെ വലി, അടുത്ത വീട്ടുകാരൻ എന്തൊക്കെ ചെയ്തു അതിലേക്കാളും ബെറ്ററായി ചെയ്യാനുള്ള പഴയ ഓരോ ടിവിൻ്റെ പരസ്യങ്ങൾ, അയൽക്കാരൻ്റെ അസൂയാണ് നമ്മൾ ആവേശം. ആ ആവേശത്തിലേക്ക് നമ്മൾ ഒരിക്കലും വീടിനെ കൊണ്ടെത്തിക്കരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം അത്തരം ആവേശക്കാരൊക്കെ തന്നെ ആവേശം കെട്ടണമെങ്കിൽ അവശരാവുന്ന, ആവേശം അവശതയിലേക്ക് എത്തുന്ന ഒരുപാട് അവസരങ്ങൾ കടന്നുപോയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും, നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് ചെറുതായി ചിന്തിക്കുക, വലുതായി സ്വപ്നം കണ്ടോ, ചെറുതായി ചിന്തിച്ചോ. അപ്പോൾ വലുതായി സ്വപ്നം കാണുമ്പോൾ നമുക്ക് ചെറുതായി ചിന്തിക്കാൻ വളരെ രസമാണ്. കാരണം എൻ്റെ വീട് ഭയങ്കര വലിയൊരു വീട് ഉണ്ടാക്കണം ആഗ്രഹിച്ചു, എനിക്ക് എന്നോട് പറ്റില്ല, എന്നോട് ചെറിയൊരു വീട് ഉണ്ടാകാൻ ആഗ്രഹിച്ചു. അപ്പോൾ സമാധാനമെങ്കിലും പറയുന്നത് മറ്റേത് സ്വപ്നം പോലെ തന്നെ ഇനി ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ആ വീടും ഉണ്ടാവില്ല, ആളും ഉണ്ടാവില്ല, പരിസരം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എല്ലാം ബാങ്കിനോ അതുമായിട്ടുള്ള സ്ഥലകാര്യ സ്ഥാപനങ്ങൾക്കോ അടിയറ് വെച്ചിട്ടുണ്ടോ. അവസാനം കിടക്കപ്പായി എടുത്ത് അടുത്ത വാടക വീട്ടിലേക്കുള്ള യാത്ര ഒരു പുറപ്പാട്, അതാണെന്ന് കേരളത്തിലെ ലോൺ രംഗത്തുള്ള ഒരു വലിയ സന്ദേശം. കാരണം ഇത് ഒരു പിന്നെ നമുക്കറിയാം ഒരു സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റ് പോലും ഉണ്ട്. കാരണം സിനിമ പോലും അങ്ങനെ, അതായത് ഒരുപാട് സിനിമകൾ നമ്മളിത് കാണുന്നുണ്ട്. ഭൂമികനാരായണൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ മമ്മൂട്ടിൻ്റെ പത്തേമാരിലെ ക്യാരക്ടർ അതാണ്. ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യായസ് ആ മണലാരണ്യങ്ങളിൽ തള്ളി നിൽക്കുന്നത്. അവസാനം തിരിച്ചു വരുമ്പോൾ കൊളസ്ട്രോളും പ്രഷറും ആയി തിരിച്ചു വരുമ്പോൾ ആർക്കും വേണ്ടാതെയാവുന്ന. ഞാൻ പറഞ്ഞത് ഈ നമുക്ക് വീടുണ്ടാക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ്, ആദ്യത്തെ പ്ലാന് നമ്മൾ തന്നെ വരയ്ക്കണം, അതാണ് ഏറ്റവും ആവശ്യം. ഞാൻ ഈ പറഞ്ഞു തരുന്നതൊന്നും വലിയ വലിയ ആളുകളോടുള്ള കാര്യങ്ങളല്ല. വലിയ ആളുകൾ എന്ന് പറഞ്ഞാൽ വലിപ്പം കൊണ്ടോ ഉയരം കൊണ്ടോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഒരുപാട് പണമുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ നമ്മൾ വെറുതെ വലിയ ആളുകൾ എന്ന് പറയുക. അപ്പോൾ ഒരു വലിയ 4 അടി ഉയരമുള്ളെങ്കിലും അയാൾ വലിയ ആളെന്ന് പറയും.
പൈസ ഉണ്ടെങ്കിൽ. അപ്പം അങ്ങനത്തെ ആൾക്കാരല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് സാധാരണക്കാർ, മിഡിൽ ക്ലാസ്, അച്ഛനമ്മയും സർക്കാർ ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ അച്ഛനമ്മയും കഷ്ടപ്പെട്ട് പോയി കിടക്ക് പോയി കുറച്ച് പൈസ ഉണ്ടാക്കി അത്യാവശ്യം ഒരു മിനിമലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡായി ജീവിക്കുന്ന സാധാരണക്കാരും ഇടത്തരക്കാരും മിഡിൽ ക്ലാസ് തുടങ്ങിയിട്ടുള്ള ഒരു വലിയ സമൂഹമുണ്ട് കേരളത്തിൽ. അവരോട് മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ, അപ്പർ ക്ലാസ്സിനോട് എനിക്ക് സംസാരിക്കാനില്ല. അവർക്ക് പിന്നെ 350 റുപ്യേൻ്റെ ഗ്രാനൈറ്റ് ഇടുവോ, അല്ലെങ്കിൽ പിന്നെ 3500 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കുവോ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് നമുക്കൊക്കെ പണി കിട്ടുന്ന കാര്യമാണ്, നമുക്ക് സന്തോഷമുള്ള കാര്യം. കാരണം അവരങ്ങനെ ചെയ്താലേ നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർക്ക് ജോലി കിട്ടും. അപ്പോൾ ആ ജോലി കിട്ടി കഴിഞ്ഞാൽ ആ ജോലി കിട്ടുന്ന ആൾക്കാർക്ക് അയാൾക്ക് ഒരു ചെറിയ വീട് അയാളോടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരങ്ങനത്രയും വലിയ വീടുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഡിസൈനർമാർക്കും നമുക്ക് കുറച്ചും കൂടി സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് മറ്റുള്ളവരുടെ ഇടയിൽ വർക്ക് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് ഫണ്ടുള്ളതുകൊണ്ട് അവരുടെ ഫണ്ട് നമുക്ക് പിന്നെ നമുക്ക് കിട്ടുകയും അതിൽ നിന്ന് ഒരു ശതമാനം നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതൊരു നല്ല ഒരു, ഞാൻ ഒരിക്കലും അവരുടെ എതിരാളിയോ ശത്രു ഒന്നുമല്ല, ഞാൻ പറയുന്നത് പണക്കാർ കാണിക്കുന്ന ചേഷ്ടകളിലേക്ക് അല്ലെങ്കിൽ കോപ്പറേറ്റീവുകളിലേക്ക് നമ്മൾ മാറേണ്ട എന്നാണ്. നമ്മൾ നമ്മളെ ബഡ്ജറ്റ് ഒരു നാല് രണ്ട് കൂട്ടിലുള്ള ഒരാൾ 1800 2000 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ വീട് ഉണ്ടാക്കേണ്ട കാര്യമില്ലേ? ഇനി ബഡ്ജറ്റിൽ 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കിയാൽ മതി, കുട്ടികൾ ഉണ്ടാക്കി മുകളിലേക്ക് വന്നിച്ചോളൂ. ഇപ്പോൾ രണ്ട് കുട്ടികളുണ്ട്, പിന്നെ ഒരു നില വീട് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഇല്ല, ഒരു നില ഉണ്ടാക്കിയാൽ മതി, ആ ഒരു നിലേൻ്റെ മുകളിൽ അടുത്ത നില മോൻ ഉണ്ടാക്കിക്കോളൂ, അല്ലെങ്കിൽ മോനത് പൊളിച്ചുണ്ടാക്കിക്കോളൂ. ഒരു ഒരു വീടുണ്ടാക്കുന്നതോടുകൂടി ആ കുടുംബം അറം പറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള അനാവശ്യമായ ചെലവുകളാണ്, അല്ലെങ്കിൽ അനാവശ്യമായ അസൂയകളുടെ ഭാഗമാണ്. അപ്പോൾ ആ എഡിസിൻ്റെ വീട്ടിൽ മാർബോണേറ്റ് ഇട്ടാൽ എൻ്റെ വീട്ടിൽ മാർബോണേറ്റ് ഇടണമെന്ന് അനിയത്തിക്ക് തോന്നും. അതൊരു പ്രപഞ്ച സത്യമാണ്. അത്തരം പ്രപഞ്ച സത്യങ്ങൾ നമ്മൾ നിരാകരിക്കുക. നമുക്ക് 40 റുപ്യേൻ്റെ 50 റുപ്യേൻ്റെ സെറാമിക് ടൈൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പിന്നെ 25 റുപ്യേൻ്റെ ലോക്കൽ ടൈൽ ഇട്ടാൽ മതി എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അതാണ് ഏറ്റവും നല്ല തീരുമാനം എന്നാണ് ഞാൻ പറയുക. ബഡ്ജറ്റ് ഉള്ളവർ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, ബഡ്ജറ്റ് ഇല്ലാത്തവരെന്തിന് അങ്ങനെ ചെയ്യണം, അതിൻ്റെ ആവശ്യമില്ല. കാരണം വീട് മനോഹരം, ഞാൻ എൻ്റെ പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അതിൽ വലിയ വീടുകളും ചെറിയ വീടുകളും ധാരാളമുണ്ട്. അപ്പം അതിൽ വലിയ വീടുകളൊന്നും ഞാൻ കാര്യമായിട്ട് അങ്ങനെ ആരെയും കാണിക്കില്ല. കാരണം വലിയ വീട് കാണിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ഒരുപാട് പണമുള്ള ആൾക്കാർ ഒരുപാട് വലിയ വീടുകൾ ചെയ്ത് അതിങ്ങനെ കാണിക്കുന്നതിൽ വലിയ ഇൻട്രസ്റ്റ് ചെയ്യാറുണ്ട്. കുറച്ച് പ്രോജക്ട്സ് മാത്രമേ നമ്മൾ അതിൽ ഇട്ടിട്ടുള്ളൂ, അല്ലാതെ വലിയ വീടുകൾ ഞാൻ തീരെ എക്സ്പോസ് ചെയ്യാറില്ല. അതിനും ചെറിയ വീടുകളും ഇടത്തരം വീടുകളും നമ്മുടെ സ്വപ്നങ്ങൾ പിന്നെ സാക്ഷാത്കരിക്കുന്ന വീടുകളാണ് പലപ്പോഴും ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഞാൻ വളരെ ലോ കോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വീടുകൾ മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ, ലോ കോസ്റ്റ് വീടുകളും ചെയ്യുന്നില്ല. ലോ കോസ്റ്റ് ആയിട്ട് കോസ്റ്റ് ഇല്ല, ലോ കോസ്റ്റ് കൺസെപ്റ്റേ ഇല്ല. ലോ കോസ്റ്റ് ആയിട്ട് ആരും ഒന്നും ചെയ്തില്ല. കാരണം ലോ കോസ്റ്റ് ആയിട്ട് ആരും പണിക്കാരൻ പറയും, എനിക്ക് നിങ്ങൾ ലോ കോസ്റ്റ് വീടല്ലേ ഉണ്ടാക്കുന്നത്, എനിക്ക് 500 രൂപ കൂലി മതി, അതേ പണിക്കാരൻ പറയും. അല്ലെങ്കിൽ സിമെന്റ് ഷോപ്പ് പോയാൽ നമുക്ക് 500 രൂപയുടെ സിമെന്റ് ലോ കോസ്റ്റ് വീടല്ലേ ഉണ്ടാക്കുന്നത്, 200 രൂപ പിടിച്ചുവിടാൻ പറയും. ആരും സബ്സിഡി തരില്ല. അപ്പോൾ ലോ കോസ്റ്റ് എന്ന കൺസെപ്റ്റ് ഇല്ല, കോസ്റ്റ് എഫക്റ്റീവ് എന്ന കൺസെപ്റ്റ് ഉള്ളൂ. കോസ്റ്റ് എഫക്റ്റീവായി ചെയ്യാം. നിങ്ങൾക്ക് 100 രൂപ 1000 രൂപ ചിലവാക്കേണ്ട അടുത്ത് 100 രൂപ ചിലവാക്കാൻ പറ്റുമോ, 500 രൂപ ചിലവാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 999 രൂപയെങ്കിലും ചിലവാക്കാൻ പറ്റുമോ, അതാണ് കോസ്റ്റ് എഫക്റ്റീവ്. അപ്പോൾ ലോ കോസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ആലോചിക്കാനേ പറ്റില്ല. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഏറ്റവും ചെറിയ വീടുകൾ പ്ലാൻ ചെയ്യുക, ചെറിയ ബെഡ്റൂമിൽ കിടക്കാൻ ജീവിക്കാൻ പരിശീലിക്കുക. വലിയ ബെഡ്റൂമുകൾ ദുരന്തങ്ങളായിരിക്കും. ബെഡ്റൂമുകളൊന്നും വല്ലാണ്ട് ഒരു കാര്യമില്ല. ബെഡ്റൂമുകളൊക്കെ നമുക്ക് രാത്രി 8 മണിക്ക് 9 മണിക്ക് ശേഷം 9:30 ശേഷം പോയി കിടക്കാനുള്ളതും രാവിലെ 7 മണിക്ക് ഇനിയിട്ട് പോരാനുള്ളതും. ആരെങ്കിലും 8 മണിക്ക് 6 മണിക്ക് കഴിഞ്ഞാൽ ബെഡ്റൂം പോയി ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒരാൾ കിടന്നാൽ അപ്പോൾ ഭാര്യയോ ഭർത്താവോ ആരെയും വന്നിരിക്കും, എന്താ കിടക്കുന്നത്, എന്താ പറ്റി, സുഖമില്ലെന്ന്. എന്നിട്ട് എന്താ വെച്ചാൽ കിടക്കാൻ സമ്മതിക്കില്ല. അതേമാതിരി 8 മണിക്ക് ശേഷം ബെഡ്റൂം കിട്ടിയിട്ടില്ലേ, അപ്പം ഡോക്ടറെ വിളിക്കാൻ പോകും, കാരണം എന്തോ സുഖമില്ല എന്നുള്ള കിടക്കുന്നത്, അല്ലെങ്കിൽ എന്താ അസുഖം അന്വേഷിച്ചത്. അപ്പോൾ 7 മണിക്ക് എണീക്കേണ്ടതും രാത്രി 9:30 ശേഷം കിടക്കേണ്ടതായ സ്ഥലം ഒരുപാട് വലുതാണെന്നുള്ള അറേബ്യൻ ലൈൻ, അതായത് അറബികളൊക്കെ ഇങ്ങനെ അവരൊക്കെ വലിയ വീടുകളിൽ ഇങ്ങനെ വീട്ടിനുള്ളിൽ തന്നെ കിടന്നു, കാരണം കൊടും ചൂട് കാരണം ഉച്ചവരെ വീട്ടിനുള്ളിൽ തന്നെ കഴിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്തരം കൺസെപ്റ്റ് മലയാളിക്ക് വേണം. അവൻ നേരം വിളിച്ചാൽ അപ്പം എണീറ്റ് പുറത്തേക്ക് ആകും, ഓടും, പിന്നെ രാത്രി അതിൻ്റെ വീടണേക്കും. അപ്പം അതിനെക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ഒരു നിലപാടുണ്ടാവണം. അല്ലാതെ വെറുതെ അങ്ങനെ എല്ലാവരും ചെയ്യുന്ന കണ്ടിട്ട് ഞാനും അങ്ങനെ ചെയ്യാണ്, ഞാനങ്ങനെ ചെയ്യണം, ഇനി ആ വീടായിരിക്കും ഈ വീട് വേണം, അല്ലെ മറ്റാളുണ്ടാക്കിയ വീടിനെക്കാട്ടും ഉഷാറാണ് എൻ്റെ വീട്, അന്യൻ്റെ വീടിനെക്കാട്ടും നല്ല ഭംഗിയുള്ള വീടാണോ, അങ്ങനെയൊന്നുള്ള യാതൊരു വിധത്തിലുള്ള ലോജിക് ഇല്ലാത്ത കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ ബഡ്ജറ്റാണ് നമ്മുടെ സ്വസ്ഥത, നമ്മുടെ അൺബഡ്ജറ്റാണ് നമ്മുടെ അസ്വസ്ഥത. അപ്പോൾ ബഡ്ജറ്റും അൺബഡ്ജറ്റും തമ്മിലുള്ള ഇടിയാണ് ലൈഫ്. അത്തരം ലൈഫുകളിൽ നമ്മൾ എപ്പോഴും ബഡ്ജറ്റിനെ കുറിച്ച് ചിന്തിക്കുക, കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടാവുക, നമ്മളെ വീടുകളാക്കുക, നമ്മൾ പല ആളുകളായി സംസാരിക്കുക. ഇപ്പം എൻ്റെ ടോക്ക് കിട്ടും, എൻ്റെ ടോക്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതും ഒഴിവാക്കാവുന്ന കാര്യങ്ങളുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമായി ചെയ്യുക. ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ ഒരുപാട് ആളുകളെ ദിവസം കാണുകയും അവരെയൊക്കെ സംവദിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും ഒരുപാട് വീടുകൾ ഫിനിഷ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളെന്ന് നിലയ്ക്കാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. കാരണം അത്തരം ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കേണ്ടതായിരിക്കും.
അപ്പം ഈ പറയുന്ന ലൈവിലൊക്കെ ഞാൻ ചെയ്യുന്നത് തന്നെയാണ്. കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതൊരുപാട് അറിവിന്റെ വെളിച്ചത്തിലല്ല, നമ്മുടെ പരിചയത്തിന്റെ വെളിച്ചത്തിലാണ്. ആ പരിചയം ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാം. അപ്പം ഇത്തരത്തിലുള്ള ഷെയറിങ്ങിലൂടെ നിങ്ങളെ വീടായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അത്തരം ചോദ്യങ്ങൾക്ക് എനിക്കറിയാത്ത രീതിയിൽ എനിക്ക് ഉത്തരം ചെയ്യാൻ പറ്റും, ഉത്തരം പറയാൻ പറ്റും, അത്തരം ഉത്തരങ്ങൾ നിങ്ങൾക്ക് പലപ്പോഴും ഗുണപ്രദമാവും. അങ്ങനെ ഉള്ള ഒരു കാര്യങ്ങൾ. പിന്നെ വീടുണ്ടാക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒരു ചെറിയ വീടെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊളിക്കാതെ റിനോവേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും അങ്ങനെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കിയ ഒരു വീടുണ്ടാവും, ആ വീട് താമസിക്കാൻ ഭാര്യയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല, അല്ലെ മക്കൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയൊക്കെ വിചാരിച്ച് ഭാര്യൻ്റെയും മക്കളൊക്കെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ സ്ട്രഗിൾ ചെയ്യും, ആ പഴയ വീട് പൊളിച്ച് വലിച്ചെറിയും. അത് അതിൽ ചിലപ്പോൾ ഒരു 10 ലക്ഷം രൂപേൻ്റെ മരം ഉണ്ടാവും, ആ മരം വെറും 2 ലക്ഷം രൂപയ്ക്ക് പൊളി ആഗ്രഹം കൊടുക്കും. എന്നിട്ട് മരം പോയിട്ട് മാർക്കറ്റിൽ നിന്ന് 15 ലക്ഷം രൂപ വേറെ വാങ്ങും പുതിയ വീടിന് വേണ്ടി. അപ്പോൾ 15 ലക്ഷം രൂപ കിടക്കാനായി. പിന്നെ പുതിയ വീടുണ്ടാകുമ്പോൾ മണ്ടേ A to Z കാര്യങ്ങൾ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം കടമായിട്ട് വാങ്ങിക്കും. അങ്ങനെ ഒരു കൊടും കടത്തിലേക്ക് മാറി നമ്മൾ ആ വീട്ടിൽ സമാധാനമില്ലാണ്ട് ജീവിക്കും. അപ്പോൾ നമ്മൾ അച്ഛനമ്മമാരാണെങ്കിലും ഒരു പഴയ വീട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു വീട് നമുക്കെടുത്ത് റിനോവേറ്റ് ചെയ്ത് അതിൽ സ്വസ്ഥമായി താമസിക്കാനുള്ള സാമ്പത്തിക ഭദ്രതയോടുകൂടി താമസിക്കാനുള്ള കടബാധ്യതയില്ലാതെ താമസിക്കാനുള്ള ആ ഒരു പൈതൃക ഭവനം സംരക്ഷിച്ചെന്നുള്ള പേരിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും കുടുംബക്കാരെയും അപ്രീഷിയേഷൻ കിട്ടുന്ന രീതിയിൽ ജീവിക്കാനുള്ള, അല്ലെങ്കിൽ പൊങ്ങച്ചക്കാർ വന്നിട്ട് ഇതിൻ്റെ പൊളിച്ചില്ലേ പഴയ വീട് എന്നാൽ കിടന്ന് വേറെ പണിയില്ലേ വെച്ചാൽ ബേജാറായിട്ട് ഊരിക്കൂടിയിരിക്കാതെ അത്തരം ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് മാറാവുന്നതാണ്. അവിടെയാണ് റിനോവേഷൻ്റെ ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് വീട് നവീകരിക്കുക? ഒരു പഴയ വീടിനെ അത് പൊളിച്ച് കളയണം, എന്നിട്ട് വലിയ കടക്കാരനാണ് പലപ്പോഴും അങ്ങനെ അവരും ചെയ്യാം. ഒരു നല്ല അത്യാവശ്യം നല്ല പഴയ വീടുണ്ടാവും, ആ വീട് ആയി കഴിഞ്ഞാൽ ചെറിയ പണി കിട്ടി കഴിഞ്ഞാൽ ഉടനെ അത് പൊളിക്കാനുള്ള ആരോഗ്യം, ഇത് നന്നാക്കിയിട്ട് കാര്യമില്ല, പഴയ തൊട്ടം നന്നാവില്ല, അങ്ങനെ പല ഭാഗത്തും ആൾക്കാർ പറഞ്ഞുകൊണ്ട് പോകും. അവസാനം പഴയത് ഉള്ളത് മുഴുവൻ താച്ച് പൊളിച്ച് പുതിയത് നമുക്ക് കിട്ടും. ഈ കട അടയ്ക്കാൻ വരെ കൂടെ അടക്കുന്ന ആരും പറ്റില്ല, ഒരാളും കടം ചോദിച്ചാൽ കിട്ടൂല, കടത്തിൽ കാര്യം കേൾക്കും വേണം. ഓന ആ പഴയ വീട് വലിയ ആളെ കാണിക്കാൻ ഉണ്ടാക്കിയല്ലേ എന്ന രണ്ട് ഡയലോഗും, ആ ഡയലോഗുകൾ ചെതറി മനസ്സും ബാലൻസ് ആകെ ടെൻഷൻ ചേർക്കാൻ നശിക്കും. അപ്പം ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിലേക്ക് നമ്മൾ ഗൃഹ നിർമ്മാണ രംഗത്ത് നമ്മൾ എത്തിച്ചേരുന്ന ഒരു പ്രവണത കേരളത്തിലെ എല്ലാ ഭാഗത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോൺ എടുക്കുമ്പോൾ ലോൺ എടുക്കാൻ പോകുന്ന ബാങ്കിലെ മാനേജറോട് സംസാരിക്കരുത്, അയാൾ നിങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ച് ലോൺ എടുക്കും. അയാൾ ലോൺ കൊടുക്കാനാണ് അയാളെ കൊടുത്തിരിക്കുന്നത്, അല്ലാണ്ട് ബാങ്ക് നടത്താൻ ലോൺ കൊടുക്കാൻ ഉദ്ദേശം, അല്ലാണ്ട് ഡിപ്പോസിറ്റ് ചെയ്യത്തിൽ മാത്രമല്ല, ലോൺ കൊടുക്കുന്നതിലേ ലാഭമുള്ളൂ, ലോൺ എടുക്കുന്നതിലേ ഒരു ലാഭമുള്ളൂ. ലോണാണ് എൻ്റെ ക്രയവിക്രയ സ്രോതസ് എന്ന് നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ ലോൺ എടുക്കാൻ നമ്മൾ ബാങ്കിലെ മാനേജറോട് സംസാരിക്കരുത്, ബാങ്കിലെ സ്റ്റാഫിനോട് സംസാരിക്കരുത്, ഈ ലോൺ അറിയുന്ന ഏജൻസിനോട് സംസാരിക്കരുത്. നമ്മൾ ലോൺ എടുത്ത് കുടുങ്ങിയ ഒരാളെ കാണണം, അല്ലെങ്കിൽ ലോൺ എടുത്ത് മര്യാദയ്ക്ക് കൃത്യമായി അടവ് അടച്ച് തീർത്ത ഒരു മനുഷ്യനെ കാണണം. അയാൾ പറയും ഇതാ ഇങ്ങനെയൊക്കെ ലോൺ അടച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ഗുണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരമായിട്ടുള്ള ഒരു ലോൺ അടയ്ക്കുന്ന പ്രവണതയിലേക്ക് നമ്മൾ മാറണം. അങ്ങനെ മാറിയാൽ മാത്രമേ ഈ പറയുന്ന കൺസെപ്റ്റ് നമുക്ക് സക്സസ് ആയിട്ട് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത പക്ഷം കൊടും ബാധ്യതകളിലേക്ക് തള്ളപ്പെടും. അതേസമയം പിന്നെ ലോണ് കൃത്യമായി അടച്ചു തീർത്ത് അടുത്ത ലോണെടുത്ത് സുഖകരമായി ലോണ് കൊണ്ട് തന്നെ ജീവൻ നിൽക്കുന്ന ലോണോവാലമാരുണ്ട്. അത്തരം ലോണോവാലകളെ നമുക്ക് ഇഷ്ടംപോലെ കാണാം, അവരെയും സംസാരിക്കണം. അപ്പോൾ അവർ പറഞ്ഞുതരും നിങ്ങൾ എങ്ങനെയാണ് ലോൺ എടുക്കേണ്ടത്, അല്ലെ എങ്ങനെയാണ് ലോൺ അടയ്ക്കേണ്ടത്. അല്ലാണ്ടെങ്കിൽ ബാങ്ക് മാനേജർ എടുത്ത് കഴിഞ്ഞാൽ ബാങ്ക് മാനേജർ ചായ തരും, അവർ ബിസ്ക്കറ്റ് തരും, നിങ്ങൾക്ക് ലോൺ തരും, അവസാനം നിങ്ങൾ ലോൺ എടുത്താൽ ലോണാൽ നമുക്ക് കുടുങ്ങിപ്പോ. ലോൺ എടുത്തൊരിക്കലും ലോണ് വെക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.